നിങ്ങളില് എത്ര പേർക്ക് ഈ താഴത്തെ ഈ ഇന്റർവ്യൂല് ഇരിക്കുന്ന ഈ പയ്യനെ അറിയാം? കാലകത്തി വെച്ചപ്പോ കരി പിടിച്ച തത്തമ്മ എന്താ ആ ഒരു സാധനം. അപ്പം ആ ഒരു ലിറിക്സ് ഒക്കെ എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാരെടുത്ത് ഷെയർ ചെയ്യാനും അതിന് മാത്രം പെർട്ടിക്കുലർലി പോയിന്റ് ഔട്ട് ചെയ്തിട്ട് റിയാക്ട് ചെയ്യുക ആ ഒരു സീൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്ത് ആ ഒരു ലിറിക്സ് ഉണ്ടായ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? പെർട്ടിക്കുലർ ലിറിക്സിന് സാഹചര്യമില്ല, ഞാൻ പറയില്ല മൊത്തം പാട്ട് അങ്ങനെ തന്നെയുള്ള ഒരു പാട്ടാണ്. അതൊരു നല്ലൊരു വ്യക്തി എഴുതുന്ന അല്ലെങ്കിൽ നല്ലൊരു, പക്ഷെ എന്നാലും ഇപ്പൊ ചില ലിറിക്സിലേക്ക് ഇങ്ങനെ വിമനെ എസ്പെഷ്യലി സ്ത്രീകളെ സെക്ഷലൈസ് ചെയ്യാൻ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടൊക്കെ എഴുതുന്നുണ്ടല്ലോ. മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് എവിടെയാണ് ഒന്ന് കാണിച്ചു. ഇപ്പൊ ലിറിക്സ് കയ്യിൽ തന്നെ എവിടെ ഇംഗ്ലീഷ് വോയിസ് ആണോ? അല്ല മലയാളം തന്നെ. ആ പക്ഷേ ഏറ്റവും കൂടുതൽ അങ്ങനെ എഴുതിയിട്ടുള്ളത് ഇംഗ്ലീഷ് വോയിസ് ആണ്. അതാരും ശ്രദ്ധിച്ചിട്ടില്ല, കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇംഗ്ലീഷിലായി പോകും. കുറെ കമന്റ്സ് ഞാൻ കണ്ടു. ഇപ്പൊ ആ ഒരു ലിറിക്സിനെ മാത്രം എടുത്ത് വെച്ചിട്ട് നേരത്തെ പറഞ്ഞ റിയാക്ട് ചെയ്യുന്ന, പക്ഷെ കമന്റ് ബോക്സിൽ തന്നെ ഭയങ്കര കമന്റ്സ് ഒക്കെ കാണുന്നുണ്ടല്ലോ. അപ്പം അതിനൊക്കെ എങ്ങനെ റിയാക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ഇഗ്നോർ ചെയ്ത് വിടുന്ന ഒരാളാണോ? എനിക്ക് സമയമില്ല സത്യം പറഞ്ഞാൽ നോക്കാനായിട്ട്. എന്റെ ഇത് ഇത്രേ ഉള്ളൂ. ഞാൻ നാളെ ചില എന്റെ ട്രാക്കുകൾ ഒരു ചൈൽഡ് മാരേജിനെ കുറിച്ചിട്ട് വരാൻ കിടക്കുന്നുണ്ട്. അതൊരു ഭയങ്കര ഒരു ട്രാജഡി പരിപാടി. അതേപോലെ ഒരു ആരെയും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കോൺസെപ്റ്റിൽ വരുന്ന ട്രാക്കുണ്ട്. പിന്നെ നോർമൽ ശരിയാണെങ്കിൽ അങ്ങനെ പല കോൺസെപ്റ്റിലും വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് അത് ഇത് കണ്ടിട്ട് പാട്ട് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായി ശരിക്കും പാട്ടെന്ന് പറയാൻ പറ്റില്ല. പാട്ടിനകത്ത് രണ്ട് വരികള് ഭയങ്കര ഹിറ്റായിട്ട് ഏറ്റവും കൂടുതൽ റീലുകൾ ചെയ്യുന്ന, അതായത് പെണ്ണുങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ അതിനകത്ത് റീല് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരാളാണ് പുള്ളിയുടെ പേര് ബേബി ജീൻ. ഈ ഒരു മേഖലയിൽ പുള്ളി അറിയപ്പെടുന്നത് ബേബി ജീൻ എന്നാണ്. പുള്ളിയുടെ ഒരു മൂന്നാല് പാട്ടുകൾ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് നന്നായിട്ട് വൈറലായിട്ട് വരുന്നുണ്ട്. ഞാൻ ആ പാട്ട് ഏതാണെന്നോ വരി ഏതാണെന്നോ പോലും പറയേണ്ട, ഈ ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. എന്തായാലും ആ പാട്ട് എഴുതിയ ആ പാട്ട് പാടിയ ഇദ്ദേഹത്തിന് ആ പാട്ടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് അവതാരക ചോദിക്കുന്നുണ്ട്. ചോദിക്കുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് അവർ ചോദിക്കുന്നത്, കാരണം അതുപോലത്തെ ഒരു വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിയാണ് ചോദിക്കുന്നത്. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, നിങ്ങളിൽ എത്ര പേർക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് അവസാനം ഒന്ന് പറയണം. പുള്ളിയപ്പോ ഓൾറെഡി അതിനകത്ത് പറയുന്നുണ്ട്, ഇത് നല്ലവനായ ഒരു മനുഷ്യന്റെ ചിന്താഗതിയിൽ എഴുതിയ ഒരു പാട്ടല്ല. ആ പാട്ടിൽ പറയുന്ന കോണ്ടന്റ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതുപോലെ തന്നെ ഇനി വരാനുള്ള കുറച്ച് പാട്ടുകളുടെ വിഷയവും പുള്ളി പറയുന്നുണ്ട്. അപ്പൊ റാപ്പ് എന്ന് പറയുന്നത് ലോകത്താകമാനം, റാപ്പ് എന്ന കലയിലൂടെ അവരുദ്ദേശിക്കുന്നത് അവരുടെ മുന്നിലുണ്ടാകുന്ന ഒരു പ്രശ്നത്തെ, അന്നുണ്ടാകുന്ന ഒരു പ്രശ്നത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതികരണം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു മാർഗമായിട്ടാണ് ലോകത്ത് എല്ലായിടത്തും ഈ റാപ്പ് എന്ന ഈ കലയെ ഉപയോഗിക്കുന്നത്. നമ്മുടെ നാട്ടിലും അങ്ങനെ മലയാളത്തിൽ റാപ്പ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരും ഇതുപോലെ നല്ല നല്ല വിഷയങ്ങൾ എടുത്തിട്ട് അതിനു വേണ്ടിയിട്ടാണ്, അതിനെയാണ് പ്രതികരിച്ച് കണ്ടിട്ടുള്ളത്. അപ്പൊ ഇനി ഈ ഇന്റർവ്യൂവിന്റെ താഴെ വന്ന കുറച്ച് കമന്റുകളാണ്, അതിന് ആ കമന്റ് ഇട്ട ആളുകളോട് ഇല്ലെങ്കിൽ അതുപോലത്തെ മനസ്സുള്ള ആളുകളോടാണ് എനിക്ക് ഇനി ഒരു ചോദ്യം ചോദിക്കാനുള്ളത്. ആദ്യം നമുക്ക് ആ കമന്റുകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഓരോ കമന്റും നിങ്ങൾ ഈ താഴെ കാണുന്ന ഓരോന്നും നിങ്ങൾ വായിച്ചു നോക്കുക, എന്തൊക്കെയാണ് അതായത് ഈ റാപ്പ് എന്ന് പറയുന്ന ഈ ഒരു സംഗതി ലോകത്തെ ഏറ്റവും വൃത്തികെട്ട ആർട്ട് ഫോം ആണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇതിനകത്തെ ചില ആളുകളുടെ സംസാരം. പഴയ, ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല, നമ്മുടെ പഴയകാല സിനിമ സംഗീത രംഗത്ത് പ്രവർത്തിച്ച ആളുകളുടെ മനസ്സുണർത്തുന്ന, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ തൊട്ടുണർത്തുന്ന, മനസ്സിൽ കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന കുറേ പാട്ടുകളുണ്ട്. അതാണ് സംഗീതം, അതാണ് എല്ലാം, അതാണെന്ന് പറയുന്ന നിങ്ങളോട്, നിങ്ങൾ ഇതിനകത്ത് ഈ റാപ്പ് എന്ന് പറയുന്ന ഈ ഒരു വിഭാഗത്തിൽ വൾഗറിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ഞാൻ ഒന്ന് രണ്ട് പാട്ടുകൾ കേൾപ്പിച്ചു തരാം നിങ്ങൾക്ക്. അതിനകത്ത് ഞാൻ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മളുടെ കവിത എഴുതുന്ന അല്ലെങ്കിൽ പാട്ട് എഴുതുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ വർണ്ണയിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവർ പാട്ട് എഴുതാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് സ്ത്രീയാണ്. അതിനുശേഷമാണ് പ്രണയത്തിനൊക്കെ അവർ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ കുറെ ഹിറ്റായിട്ടുള്ള കുറെ പാട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. പ്രണയത്തെക്കുറിച്ചുള്ള പാട്ടുകളിലാണെങ്കിൽ പോലും സ്ത്രീയെയും അവളുടെ ശരീരത്തെയും വർണ്ണിക്കുന്ന വരികൾ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കും. നിങ്ങളെ എത്ര എത്ര പാട്ടുകൾ എടുത്ത് നോക്കിക്കും, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഞാൻ എന്തായാലും കുറച്ച് പാട്ടുകൾ നിങ്ങളെ കേൾപ്പിച്ചു തരാം. നിങ്ങളുടെ മനസ്സ് നല്ല മനസ്സാണെങ്കിൽ ഒന്നും തോന്നില്ല, നല്ല പാട്ടായിട്ട് തന്നെ തോന്നും. പക്ഷെ എന്നെ പോലെ ചെറിയ ഇതായിട്ടൊക്കെ ഫീൽ ചെയ്യുന്ന ആളുകൾ അവരാണല്ലോ ഇപ്പൊ ഇതിനകത്ത് ഇങ്ങനെയുള്ള കമന്റുകൾ ഇട്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ എന്താണ് തോന്നുക എന്നും, അപ്പൊ ആ എഴുതിയ ആളുകളാണോ പുണ്യാളന്മാര് എന്നും കൂടെ ഒന്ന് കമന്റിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരണം. കിഴമകണ്ണാലേ ഉറത്തി തഴമ്പുമയാലേ
നിന്റെ കണത്ത മഴങ്ങൾ കതാരി ഞാനൊന്നു കണ്ടോട്ടെ. ഉള്ളിൽ തുള്ളിത്തൂ കൊഞ്ഞു വെള്ളി വിരൽ തൊട്ടാൽ വിരിയുന്ന പെൺപൂവേ ഒന്നു കണ്ടോട്ടെ ഞാൻ മെയ്യ മാറിലെ മായ ചന്ദന പൊട്ടേരിക്കല്ലേ എനിക്കല്ലേ ആ താഴെ താഴെ താഴമ്പുവിൽ തേൻ കുടിക്കൂലേ ഹൃദയവതീ നിൻ മധുരവനത്തിലെ മലർവാടമൊരു വട്ടം തുറക്കുകില്ലേ അറിയാതെ പൊഴിയുന്ന മധുകണമെങ്കിലും നുകരുവാൻ അനുവാദം തരികയില്ലേ അധരദള പുടമേ വിടർത്തിടുമ്പോൾ അധരദള പുടമേ വിടർത്തിടുമ്പോൾ അതിലൊരു ജലഭമായി ഞാനമരും മനോ. അപ്പൊ എല്ലാവരും കേട്ടല്ലോ അല്ലേ, പൂവും കായും മത്തങ്ങായും തേങ്ങായും ചക്കയും മാങ്ങയും എല്ലാം ഇതിനകത്ത് വരുന്നുണ്ടല്ലോ അല്ലേ. അപ്പൊ ശരിയെന്നാ.